ഹായ് ദിവ്യസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്ത് ബീവറേജ് നമ്മൾ കുടിക്കാം, പിന്നെ പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പോയ ടർമറിക് ടീ എങ്ങനെ നമ്മൾ മേക്ക് ചെയ്തെടുക്കാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ്. കുറച്ച് വീഡിയോക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൽക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്, ആ ഫുഡ് ചാർട്ടിൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുമ്പം അത് ഡൈജസ്റ്റ് പ്രോസസ്സ് കടക്കണമെങ്കിൽ നമ്മുടെ ബോണിലിരുന്ന് കാൽഷ്യം എടുത്ത് മാത്രമേ ഡൈജസ്റ്റ് ആയിട്ട് തിരിച്ച് കാൽഷ്യം ഒരു അംശം തറോള്, അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ മിൽക്ക് അവോയ്ഡ് ചെയ്യണം. തൈറായിട്ടൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യാം. തൈരിൽ നല്ല ഫെർമൻ്റ് ആയ ഗുഡ് ബാക്ടീരിയ ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റൊമക്കിനും ബോഡിക്കൊക്കെ നല്ലതാണ്. ഡയറക്റ്റ് മിൽക്കായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തുകൂടാ, അത് നമ്മുടെ ബോണിൻ്റെ കാൽഷ്യം നഷ്ടപ്പെടുത്തുന്നതാണ്. പിന്നീട് എന്ത് ടൈപ്പ് ബീവറേജ് ഒക്കെ കുടിക്കാം. നമ്മൾ മിൽക്ക് അവോയ്ഡ് ചെയ്യുമ്പം ബ്ലാക്ക് ടീ ആയിട്ട് കുടിക്കാം, ബ്ലാക്ക് കോഫി ആയിട്ട് കുടിക്കാം, പിന്നെ ഞാൻ പറഞ്ഞ ഈ മാജിക് ഒരു ഡ്രിങ്കാണ് ടർമറിക് ടീ. ഈ ബ്ലാക്ക് ടീയും ബ്ലാക്ക് കോഫിയും ഓടുന്നതിന് ഒരു ഹാഫ് ആൻ അവറിന് മുമ്പ് നമ്മൾ കുടിക്കുന്നത് നമ്മളുടെ ഹാർട്ട് നല്ല രീതിയിൽ സ്പീഡായിട്ട് പമ്പ് ചെയ്യാനായിട്ട്, ബ്ലഡ് ഒക്കെ നല്ല ഹീറ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് പർട്ടിക്കുലർലി കോഫി. കോഫി നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹാർട്ടിനെ പമ്പിങ്ങിൻ്റെ പവർ കൂട്ടുന്ന ഒരു സംഭവമാണ്. ഇപ്പം ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫീനെ കുറിച്ച് നമുക്ക് പഠിച്ചു, അത് സ്റ്റാർട്ടിങ് അര മണിക്കൂർ മുമ്പ് കുടിക്കേണ്ടതാണ്. പിന്നെ ഈ ടർമറിക് ടീ എന്ന് പറഞ്ഞ ബ്ലാക്ക് ടീയിൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. പക്ഷേ ടർമറിക് ടീയിൽ ആൻറ്റിബയോട്ടിക് മാത്രമല്ല, അതൊരു ഇമ്യൂൺ സിസ്റ്റം ടോക്സിക്കൊക്കെ നീക്കാനുള്ള ഒരു സംഭവമുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കപ്പ് കുടിക്കുന്നെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അത് നല്ല തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ഒരു നുള്ള്, അതായത് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഒരു മിനിമം അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ അടപ്പിട്ട് തിളപ്പിക്കേണ്ടതാണ്. തിളച്ച് വരുമ്പോൾ ഒരു കട്ടൻ ബ്ലാക്ക് ടീ കണക്ക് തന്നെ ചെറിയ ചുവന്ന രീതിയിൽ അതിൻ്റെ കളർ മാറിയിട്ടുണ്ടായിരിക്കും. മഞ്ഞയിലിരുന്ന് ചെറിയ ചുവന്ന ഡാർക്ക് യെല്ലോവിഷ് റെഡ് ആയിട്ട് തോന്നും. പിന്നെ അടപ്പ് മാറ്റിയിട്ട് ആ ടർമറിക് ടീ ഒരു 50% പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളു, അതിൻ്റെ പവർ നമ്മളുടെ ബോഡിയിൽ വർക്കാവണമെങ്കിൽ നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഈ ആൻറ്റിബയോട്ടിക് കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ നുള്ള്, ഒരു പിഞ്ച് ഓഫ് നമ്മുടെ വിരലിലെ ഒരു പിഞ്ച് ഓഫ് അമൗണ്ട് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇട്ടാൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കിൻ്റെ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോർട്ട് ആവുള്ളൂ. അത് ഇട്ടിട്ട് കുറച്ചും കൂടി തിളപ്പിക്കുമ്പോൾ ഏകദേശം 8 to 10 minutes എന്നുള്ളിൽ നമുക്ക് ടർമറിക് ടീ റെഡിയാവും. അതിൽ നമുക്ക് വേണമെങ്കിൽ കറുപ്പെട്ടി ഇടാം. പക്ഷേ കറുപ്പെട്ടിയാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ശർക്കര രണ്ടിൽ ഏതെങ്കിലും ഇടാം. പിന്നെ വേറെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിലിരുന്ന് രണ്ട് നോർമൽ ഷുഗർ ഇടാം, കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം നല്ലോണം നമ്മൾ ഡൈല്യൂട്ടൊക്കെ ചെയ്തിട്ട്, മധുരങ്ങളൊക്കെ ഡൈല്യൂട്ട് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുടിക്കുന്ന കപ്പിന് ഒഴിക്കുന്നതിന് മുമ്പ് സ്റ്റിർ ചെയ്യുന്ന അരിപ്പ് കൊണ്ട് നമ്മൾ അരിച്ചെടുക്കേണ്ടതാണ്. അതിൽ അടിയിൽ മഞ്ഞപ്പൊടി കാണും, നമ്മൾ അരിച്ച് മാറ്റിയതിന് ശേഷമേ കുടിക്കാവുള്ളൂ. ഇത് നമ്മളുടെ ശരീരത്തിലുള്ള ടോക്സിക് മെറ്റീരിയൽ മൊത്തം കിഡ്നിക്ക് എളുപ്പത്തി
പുറം തള്ളിപ്പിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. കിഡ്നിയാണ് മൂത്രത്തിൽ കൂടിയൊക്കെ മറ്റേ യൂറിയൻ കൂടിയൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടോക്സിക്കും പുറം തള്ളുന്ന ജോലി ചെയ്യുന്നത് കിഡ്നിയാണ്. കിഡ്നിക്ക് എളുപ്പത്തിൽ ഫിൽട്ടർ ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഈ ടർമറിക് ടീ. ഈ ടർമറിക് ടീ നമ്മൾ കുടിക്കേണ്ടത് ഓടിക്കഴിഞ്ഞ് വന്നതിന് ശേഷം, കാളൊക്കെ കഴുകി മസാജ് ഫോം റോളിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം റിലാക്സ് ആയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുടിക്കേണ്ട ഡ്രിങ്കാണ് ഈ ടർമറിക് ടീ. റണ്ണിന് മുമ്പ് കുടിക്കേണ്ടത് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി. ഓടി കഴിഞ്ഞ് വന്നതിന് ശേഷം കുടിക്കേണ്ട ഒരു ഡ്രിങ്കാണ് ടർമറിക് ടീ. പിന്നെ നമുക്ക് ചുക്ക് കാപ്പി, ജിഞ്ചർ ടീ, അതും ടോക്സിക്കിന് ബെസ്റ്റ്, ടോക്സിക്കൊക്കെ പുറം തള്ളിപ്പിക്കാൻ ബെസ്റ്റ് സംഭവം ജിഞ്ചർ ടീ. ഈ ടർമറിക് ടീയിലൂടെ നമുക്ക് വേണമെങ്കിൽ സകലം ജിഞ്ചർ ചുക്കിൻ്റെ പൊടി പൊടിച്ചിട്ടാലും കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും നല്ലതാണ്. ഇന്ന് 100 ചാലഞ്ചിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത കിലോമീറ്റർ 50 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ വ്യൂവേഴ്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ.